ഞങ്ങൾ 12-ാം തീയതിയാണ് ഈ രാഹുലിൻ്റെ വീട്ടിൽ വീട് കാണൽ ചടങ്ങ് എന്ന പേരിൽ കുറേ മധുര പലഹാരങ്ങളുമായിട്ട് ചെല്ലുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളെ കാത്ത് എൻ്റെ മകൾ വാതിൽക്കൽ നിൽപ്പുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവളെ ഞാൻ കണ്ടില്ല. ഈ മധുര പലഹാരങ്ങൾ അവിടെ ഇറക്കി വച്ചതിന് ശേഷം അകത്ത് മുറിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് എൻ്റെ മകളെ അന്വേഷിച്ചു. മകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഡ്രസ്സ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഗോവണി ഇറങ്ങി എൻ്റെ മകൾ പതുക്കെ ഇറങ്ങി വരുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ മകളാണ് ആ വരുന്നത് എന്നെനിക്ക് തോന്നിയില്ല. കാരണം അത്രയും വിരൂപമായിരുന്നു ആ മുഖം, പേടിച്ച് വിറച്ച മുഖമായിരുന്നു, നീര് കെട്ടിയ മുഖമായിരുന്നു. മകളോട് ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവൾ പറഞ്ഞു, ബാത്റൂമിൽ വീണതാണ്. എനിക്ക് സംശയം തോന്നി. ഞാൻ മകളോട് വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചു, മോളെ സത്യം തുറന്നു പറ, നിൻ്റെ ഈ മുഖം പറയുന്നുണ്ട്, നീ പേടിച്ച് വിറച്ച ഈ മുഖം പറയുന്നുണ്ട്, വാടി തളർന്ന നിൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ബാത്റൂമിൽ വീണതല്ല. ആവർത്തിച്ച് ചോദിച്ചു, സത്യം തുറന്നു പറ. അവൾ പറഞ്ഞു, സത്യം തുറന്നു പറഞ്ഞു, ഈ പരിക്കുകളെല്ലാം ഏൽപ്പിച്ചത് രാഹുലാണ്. മുഷ്ടി ചുരുട്ടി നെറ്റിയിലിടിച്ചു, തലയ്ക്ക് ചുറ്റുമിടിച്ചു, കേബിൾ കൊണ്ട് എൻ്റെ കഴുത്തിന് ചുറ്റും വലിഞ്ഞ് ഉറുക്കി ചെകിട്ടത്തടിച്ചു, കീഴ്ച്ചുണ്ടുകൾ മലർത്തി കൈവിരലുകളുടെ നഖങ്ങൾ അതിൽ അമർത്തി കുനിച്ചു നിർത്തി പുറത്തിടിച്ചു. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു, വാവിട്ട് കരഞ്ഞു. അവൻ വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് ബെൽറ്റ് കൊണ്ടടിച്ചു. നിർത്തുമകളെ മതി, ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മകളെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തുന്നില്ല, ഞാൻ എൻ്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അവിടെ ഉള്ള പോലീസുകാർ പറഞ്ഞു, ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ തേടണം, എന്നിട്ട് ഡോക്ടറുടെ ഇൻറ്റിമേഷൻ കിട്ടണം, അപ്പോഴേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. SI CI ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഡോക്ടറുടെ ഇൻറ്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. 4:45 കഴിഞ്ഞപ്പോൾ SI CI എന്നിവർ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളോട് എന്നോടും എൻ്റെ ഭാര്യയോടും കാര്യങ്ങൾ തിരക്കി. ഞാൻ പരാതി എഴുതി കൊടുത്തിരുന്നു, മകളുടെ മൊഴിയെടുത്തു. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് ഒരു വിധത്തിലും ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ദുഃഖം. വളരെ ലാഘവത്തോടു കൂടിയാണത് കണ്ടത്. ഇത്രയും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന എൻ്റെ മകളുടെ വികാരം, ആ മനസ്സ്, ആ തളർന്ന മനസ്സ് കാണാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു 307 വകുപ്പ് ചുമത്തി ഇവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്ന്. അവനവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരുമായിട്ട് കൂട്ടുചേർന്ന് ചിരിച്ച് കളിച്ച് നടക്കുന്ന കാഴ്ച. ഞങ്ങൾക്ക് അവിടെ കൊച്ചുകുട്ടികൾ പോലും ഒരു നേരത്തെ ഭക്ഷണം, അന്ന് ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല. ആ കാര്യവും അവിടെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടില്ല ആരും. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ആ കുട്ടികൾക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി പൂർത്തീകരിച്ച് ഞങ്ങളെ വിടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഇവിടുത്തെ തടവ് പൂർത്തീകരിക്കുന്ന മുറക്ക് അത് തീരുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിട്ടത്. അദ്ദേഹം ഏറ്റുവാങ്ങിയ സസ്പെൻഷൻ അദ്ദേഹം ഏറ്റുവാങ്ങിയതാണ്, അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ്. അദ്ദേഹത്തിന് 307 ഇട്ട് അന്ന് തന്നെ ഈ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഒരു പരാതി കൊടുക്കേണ്ടി വരില്ലായിരുന്നു.
അദ്ദേഹത്തിന് പോലും ഇതിന് ഇടപെടേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത ഈ അനാസ്ഥ അദ്ദേഹത്തിന് ഈ ശിക്ഷ കിട്ടി. അത് ഗവൺമെൻറ്റും ACP DGP ഒക്കെ പോലീസ് മേധാവികൾ, കേരളത്തിലെ പോലീസ് മികച്ച പോലീസ് തന്നെയാണ്, പക്ഷേ ആ മികച്ച പോലീസിനിടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളത് പോലീസ് വകുപ്പിനെ മൊത്തം മോശമാക്കുന്ന രീതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത ആ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.